പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലം 4ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പുകാലം പ്രത്യേകമായിട്ട് നമ്മൾ ഈശോയുടെ പീഡാനുഭവവും മരണവും അതിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിൻ്റെ സ്നേഹവും ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അതിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ തീർച്ചയായും യേശുവിൻ്റെ പീഡാനുഭവത്തിന് കാരണമായ നമ്മുടെ പാപങ്ങളോർത്ത് അനുദപിക്കുവാനുള്ള അവസരവും കൂടിയാണ് ഈ നോമ്പുകാലം. അങ്ങനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് നല്ല കുമ്പസാരമൊക്കെ നടത്തി ഈസ്റ്ററിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ ഈ നോമ്പുകാലം. ഈ നോമ്പുകാലം 4ാം ഞായറിൽ തിരുസഭ നമുക്ക് തരുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുക, യേശു പറയുന്ന ഉപമയാണ്, മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. സ്നേഹമുള്ളവരെ, ഉപമ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉപമയാണ്. ഈ യജമാനൻ ഒരു മുന്തിരിത്തോട്ടം സ്ഥാപിക്കുന്നതും അതോടൊപ്പം അത് ചില കൃഷിക്കാരെ ഏൽപ്പിച്ചു പോകുന്നതും പിന്നീട് അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരെയും പുത്രനെ തന്നെ അയക്കുമ്പോൾ ഈ ഭൃത്യന്മാർ ഈ കൃഷിയിടത്തിലുള്ള വേലക്കാർ അവരെ കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനം യജമാനൻ തന്നെ കടന്നു വരുന്നതും ഈ ഭൃത്യന്മാരെ നശിപ്പിക്കുന്നതും പുതിയ ഭൃത്യന്മാരെ അത് ഏൽപ്പിക്കുന്നതുമാണ് ചുരുക്കത്തിൽ നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് വായിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് തരുന്ന സന്ദേശം 43-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. അപ്പോൾ ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്, ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറണം. ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം, നമ്മൾ പുറന്തള്ളപ്പെട്ടു പോയേക്കാം എന്ന ഈശോ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? യജമാനനാണ് തങ്ങൾക്കെല്ലാം നൽകിയതെന്ന് അവർ മറന്നു. യജമാനൻ്റെ ശക്തിയും യജമാനൻ്റെ ഉടമസ്ഥാവകാശവും അവർ മറന്നു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? അത് മറന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി കടന്നു വരികയും യജമാനൻ അവരെ നശിപ്പിക്കുകയും പുതിയ ഭൃത്യന്മാരെ ആ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയുമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പിശാചിൽ നിന്നുണ്ടാകാനിടയുള്ള ഒരു പരീക്ഷണത്തിൻ്റെ മേഖലയാണിത്. നമുക്കെല്ലാം ചെയ്തു തന്ന നമ്മുടെ യജമാനനായ ദൈവത്തെ മറക്കുക. ദൈവം നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ മറന്ന്, ദൈവകൽപ്പനകൾ മറന്ന് നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക, മുമ്പോട്ട് പോവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നു. സ്നേഹമുള്ളവർ, അത് പിശാച് എപ്പോഴും നൽകുന്ന ഒരു പ്രലോഭനമാണ് ഈ ലോകത്തിൻ്റേതായി ജീവിക്കുക, നമുക്കെല്ലാം നൽകിയ ദൈവത്തെ മറക്കുക എന്നുള്ളത്. അപ്പോൾ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, യജമാനൻ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് നമുക്ക് വളരാനും നിലനിൽക്കാനും സാധിക്കുന്നതെന്ന്. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദൈവം നൽകിയ അനുഗ്രഹമാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നതെന്ന് നമ്മൾ മറക്കാതെ യജമാനനോട് നമ്മൾ വിശ്വസ്തത പുലർത്തുകയും അതോടൊപ്പം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യണം. ഇതെല്ലാം കടന്നു പോകുന്നതാണ് ഈ ലോകത്തിലുള്ള അധികാരവും ഈ ലോകത്തിലുള്ള നേട്ടങ്ങളെന്നും നമ്മൾ ബോധ്യപ്പെട്ട യജമാനൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടുവാൻ ഇടയുണ്ട് എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു മനോഹരമായ ഒരു കൊച്ചു കാര്യം ഇതാണ്, മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പമാരെ തിരഞ്ഞെടുത്ത് അവരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചടങ്ങാണ്. ആ സമയത്ത് ഈ മാർപ്പാപ്പയെ ഒരു വലിയ കസേരയിലൊക്കെ ഇരുത്തി ഒരു വലിയ പ്രദക്ഷിണമുണ്ട്, അതിൽ മെത്രാനച്ചന്മാരൊക്കെ മാർപ്പാപ്പയെ ആ കസേരയിൽ ഇരുത്തി പൊക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ മുമ്പിൽ ഈ പ്രദക്ഷിണം മുമ്പോട്ട് പോകുമ്പോൾ ഒരു മോൺസിഞ്ഞോർ വന്ന് ഈ മാർപ്പാപ്പയുടെ മുമ്പിൽ ഒരു മത്താപ്പു, ഒരു പൂത്തിരി കത്തിക്കും. അങ്ങനെ ഈ മത്താപ്പു കത്തിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഈ മത്താപ്പിൻ്റെ അത് കത്തുന്നതിൻ്റെ ആ ഭംഗി, മനോഹാരിത എല്ലാവരും നോക്കി നിൽക്കും, അത് വളരെ മനോഹരമാണ്. അങ്ങനെ ആ മത്താപ്പു ആ പൂത്തിരി കത്തി തീർന്നു കഴിയുമ്പോൾ ഈ ഒരു മോൺസിഞ്ഞൂർ വന്ന ഈ മാർപ്പാപ്പയോട് പറയും, പരിശുദ്ധ പിതാവേ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ്, സാങ്ക്തെ പാത്തർ സിക് ദ transit gloria mundi. Ingane paranjal idupole നശ്വരമാണ് ലോകത്തിന്റെ മഹത്വവും നമ്മുടെ അധികാരവും. അതേ സ്നേഹമുള്ളവരെ, മാർപ്പാപ്പയെ പോലും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണ്, അത് കടന്നു പോകുന്നതാണ്. സ്നേഹമുള്ളവർ, എത്രയോ വലിയ സത്യം. ദൈവം നമ്മുടെ യജമാനായ ദൈവമാണ് നമുക്കെല്ലാം ചെയ്തു തന്നത്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നതെന്ന് മറക്കാതെ ദൈവത്തോട് സ്നേഹമുള്ളവരായി നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മൾ തയ്യാറായാൽ, കർത്താവ് ഇന്നത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഉപേക്ഷിക്കപ്പെട്ടു പോയ കല്ലുകളെ പോലും മൂലക്കല്ലുകളാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ ദൈവത്തോട് വിശ്വസ്തരും നമ്മൾ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുകയും ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും നേട്ടങ്ങളിലും ദൈവത്തെ മറക്കാതെ ദൈവം തന്നതാണ് ഇതെല്ലാം എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ജീവിച്ചാൽ ദൈവം ഉപേക്ഷിക്കപ്പെട്ട കല്ലുകളെ പോലും മൂലക്കല്ലുകളാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു മനോഭാവം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം എന്നുള്ള വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. പിശാച് ഈ പരീക്ഷണവുമായിട്ട് നമ്മുടെ അരികിലേക്ക് കടന്നു വരും. ഇതെല്ലാം നമ്മുടേതാണ്, അല്ലെങ്കിൽ ദൈവത്തെ മറന്ന് ജീവിച്ചാൽ നമുക്ക് കൂടുതൽ സന്തോഷങ്ങളിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ പുറന്തള്ളപ്പെട്ടതുപോലെ പുറന്തള്ളപ്പെട്ടു പോകുന്നൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും തിരുസഭയിലെ അംഗത്വമുള്ളവരാണെങ്കിൽ പോലും വേണ്ടത്ര ഫലം പുറപ്പെടുവിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ, അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ കൂടുതൽ ഫലം പുറപ്പെടുവിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള അനുഗ്രഹം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായിട്ട് ഫലം പുറപ്പെടുവിച്ച് യജമാനനായ ദൈവത്തിന് സന്തോഷം നൽകുന്ന മക്കളായി മാറാൻ നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പൗരോഹിത്യം ലഭിച്ച അധികാരത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.